എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിന്നു മരിയ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കരിപ്പൂർ വിമാനാപകടത്തെക്കുറിച്ചാണ്. ഏതൊരു മലയാളിക്കാണെങ്കിലും അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു ആക്സിഡൻസാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ആക്സിഡൻസ് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഈ ഒരു കേസിൽ പക്ഷേ ആ ഒരു ആൾക്കാരെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നി. ചിലരൊക്കെ ജോലി നഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരുന്നു, സ്വന്തം വീട്ടുകാരെ കാണാൻ പറ്റുന്നു, ഇനി ഒന്നേന്ന് ജീവിതം പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും അതിൽ ഓരോ ആൾക്കാരും വന്നിട്ടുണ്ടാവുക. പക്ഷേ അവരൊക്കെ കാത്തിരുന്നതൊരു ദുരന്തമായിരുന്നു. ഈ ഒരു അപകടത്തിൽ, കരിപ്പൂർ വിമാനാപകടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, അതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിലോട്ട്, കേരളത്തിലോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടാണ്. വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത് കൊറോണ കാരണം ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാർ പല രാജ്യങ്ങളിൽ പെട്ടുപോയവരുണ്ട്. തിരിച്ച് വിസ കാലാവധി തീർന്നിട്ടും വരാൻ സാധിക്കാത്തവർ, ജോലി നഷ്ടപ്പെട്ടിട്ടും തിരിച്ചു വരാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ പെട്ട ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പെട്ടുപോയ ആൾക്കാർക്ക്, മറ്റു പല രാജ്യങ്ങളിൽ പെട്ടുപോയവർക്ക് സ്വന്തം നാട്ടിലോട്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ ഉണ്ടാക്കിയ ഒരു മിഷനാണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ഇതിലെ പൈലറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ദീപക് സാത്തി, അദ്ദേഹമായിരുന്നു മെയിൻ പൈലറ്റ്. അതുപോലെ കോ പൈലറ്റ് ആയിരുന്നത് അഖിലേഷ് കുമാർ. ഈ ദീപക് സാത്തെ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഓൾറെഡി എയർ ഇന്ത്യയിൽ മോർ ദാൻ 22 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 35 ഇയേഴ്സിനടുത്ത് അദ്ദേഹത്തിന് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ അഖിലേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടെ ഏജ് കുറവാണ്, ബിലോ 30 ഇയേഴ്സാണ് അദ്ദേഹത്തിന് വരുന്നുള്ളൂ. അപ്പോൾ ഇവരാണ് നമ്മുടെ പൈലറ്റ്സ്. നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. അപ്പോൾ ദുബായിൽ നിന്ന് ഏകദേശം 190 ആൾക്കാരുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ, ക്യാബിൻ ക്രൂ അടക്കം കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരായിട്ട് ഫ്ലൈറ്റ് വരുവാണ്, കരിപ്പൂർ വിമാനത്താവളത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായ ഒരു വെതർ വരുവാണ്. അതായത് കാലാവസ്ഥയിൽ പെട്ടെന്ന് ഇടിവെട്ട്, മഴ, കാറ്റ്. അപ്പോൾ ഈ ഒരു കാരണങ്ങളോണ്ട് തന്നെ അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യേണ്ട ആ ഒരു റൺവേ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അദ്ദേഹത്തിനല്ല, ഏതൊരു പൈലറ്റിനാണെങ്കിലും ഇതുപോലെ ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതായത് വിഷൻ പ്രോപ്പറല്ല, റൺവേ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ സ്വന്തം റിസ്ക് എടുത്ത് അത് ലാൻഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ വീണ്ടും പറത്തുക. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഓപ്ഷനിൽ അദ്ദേഹം പറഞ്ഞു പറത്തുന്നില്ല, അദ്ദേഹം ലാൻഡ് ചെയ്തില്ല. അദ്ദേഹം വെയിറ്റ് ചെയ്തു, വീണ്ടും ആ എയർപോർട്ടിന് ചുറ്റും ഒന്നുകൂടെ ഫ്ലൈ ചെയ്തു. അതിനുശേഷം അദ്ദേഹം സെക്കൻഡ് ടൈം ലാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഓപ്റ്റ് ചെയ്തു. ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൺവേയിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പോയിൻറ്റും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയ ശേഷം, മേ ബി ഈ ഒരു പോയിന്റിലാണ് അദ്ദേഹം ആ ഒരു ഫ്ലൈറ്റ് ആ ഒരു റൺവേയിൽ ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ആ ഒരു ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ നഷ്ടമാവുകയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നിർത്താനുള്ള ഒരു ദൂരം ആ റൺവേയിൽ ബാക്കിയില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആ ഫ്ലൈറ്റ് വീണ്ടും ഉയർത്താൻ നോക്കുകയാണ്. പക്ഷേ ഫ്ലൈറ്റ് സ്കിഡായിട്ട് കുത്തനെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴാണ്. താഴോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 35 അടി താഴ്ചയിലോട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഫ്ലൈറ്റ് 2 പീസാവുകയാണ്. ഈ ഫ്ലൈറ്റിൽ ആദ്യം തന്നെ മരണം നമ്മൾ സ്ഥിരീകരിച്ച് നമുക്ക് അറിഞ്ഞ റിപ്പോർട്ട് ഈ പൈലറ്റിൻ്റേതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കോ പൈലറ്റ് ഉൾപ്പെടെ ഏകദേശം 19 പേരുടെ മരണമാണ് ഈ ഒരു പോയിന്റ് വരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ നില ഗുരുതരമാണ്. എല്ലാവർക്കും ചെറിയ രീതിയിൽ അപകടം വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കേസിന് കുറച്ച് അപകട വശങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കേസിൽ പ്രധാനമായിട്ടും അപകടം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതെല്ലാം ഓരോ അസംഷൻസ് തന്നെയാണ്. കാരണം ഇതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്ലാക്ക് ബോക്സ് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് സയൻറ്റിഫിക്കലി അത് പരിശോധിച്ചവർ തന്നെ നമ്മളോട് പറയണം.
അതുവരെ ഉള്ളതെല്ലാം അസംഷൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൻ്റെ റൺവേയുടെ ഒരു കുഴപ്പമാണ് ഈ ഒരു അപകടത്തിലോട്ട് നയിച്ചതെന്നാണ്. ഈ റൺവേ എന്ന് പറയുന്നത് ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത് വളരെ റയറാണ്. ഇന്ത്യയിൽ തന്നെ ആകെ 3 എയർപോർട്ട്സിലാണ് ടേബിൾ ടോപ്പ് റൺവേ ഉള്ളത്. ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത് ഒരു ഒരു മലയാണെന്ന് വിചാരിച്ചു. ഈ ഒരു മലേനെ അതിൻ്റെ മോൾ ഭാഗം അങ്ങ് ചെത്തി കളഞ്ഞിട്ട് ആ ഒരു ഭാഗം റൺവേ ആക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും കുത്തനെയുള്ള ഇറക്കമാണ്. അതിൻ്റെ ഫ്രണ്ടിലോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, വീണിട്ടുണ്ടെങ്കിൽ, ബൈ ചാൻസ് ഒരു അപകടം പറ്റുകയാണെങ്കിൽ, ഒരു ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് ചാടില്ലേ, അത്രയും ഇമ്പാക്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അതാണ് നമ്മുടെ ഇന്നത്തെ കേസിലും സംഭവിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടേബിൾ ടോപ്പ് റൺവേ, ഇപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ ഒട്ടും പ്രോപ്പറല്ല, അല്ലെങ്കിൽ അതിൻ്റെ പിഴവുകളാണ് ഈ ഒരു അപകടത്തിലോട്ട് നയിച്ചത് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഈ റൺവേക്ക് എത്രത്തോളം ദൂരം വേണോ അത്രയും ദൂരം തന്നെ ഓൾറെഡി ഇതിനുണ്ട്. പക്ഷേ അത് ശരിയാണ് അവർ പറഞ്ഞത്, സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി നോക്കുമ്പോൾ എത്ര ദൂരം വേണോ അത്രയും ദൂരം തന്നെ ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ബഫർ സോൺ എന്ന് പറയുന്ന ഒരു സോൺ കൂടെയുണ്ട്. ബഫർ സോൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻ കേസ് ഈ ഒരു ഫ്ലൈറ്റിന് കറക്റ്റ് ആ ടച്ച് ചെയ്യേണ്ട പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റിയില്ല, ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്പേസ് കൂടെ എല്ലാ എയർപോർട്ടിലും വേണം. ഈ ഒരു കേസിൽ അങ്ങനെ എക്സ്ട്രാ മൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബഫർ സോൺ വളരെ കുറവായിരുന്നു. ഏകദേശം 250 meters ആണ് ഇതിന് വേണം നിർബന്ധമായിട്ടൊന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 90 meters മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിന് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം നടന്നില്ല എന്ന് വന്നിരിക്കാം. ഒരു പക്ഷേ ഇത് നടക്കാതെ എന്നിരിക്കാം അല്ലേ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പൈലറ്റ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച ഒരു മായ കാഴ്ച പോലെയായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റൺവേ ഫ്ലൈറ്റിനെ വെച്ച് നീളം കുറവാണ്, വീതി കുറവാണെന്ന് തോന്നാം, അല്ലെങ്കിൽ ഈ ദൂരത്തിൻ്റെ വ്യത്യാസം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റാതിരിക്കാം, ദൂരം കൂടുതലാണ് കുറവാണ്, അങ്ങനെ ഒരുപാട് ഇല്യൂഷൻസ് സംഭവിക്കാം ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പൈലറ്റിന്. അതുകൊണ്ടാവാം ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ആ ടച്ച് ചെയ്യേണ്ട പോയിന്റിൽ ടച്ച് ചെയ്യാതെ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറി ടച്ച് ചെയ്തത് എന്നാണ് പൊതുവെ നമ്മൾ അറിയുന്നത്. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ഓരോ അസംഷൻസ് ആണ്. ഒന്നും തന്നെ നമുക്ക് ഇതാണ് കാരണം എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം പറയുന്നത്, മഴ പെയ്തുകൊണ്ട് തന്നെ ആ ട്രാക്കിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് എയർപോർട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇൻ കേസ് അവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ആ ഒരു വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അതിന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്താൽ നിർത്തേണ്ട പോയിന്റിൽ അത് നിർത്താൻ സാധിക്കാതെ വരും. അപ്പോൾ ഇതും അപകടത്തിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അപകടത്തിന് ഒരു കാരണമായിട്ടുണ്ടാവാം. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേയും ഒരുപാട് തവണ ഈ ഒരു കരിപ്പൂർ വിമാനത്താവളത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2014 മുതൽ 2019 തന്നെ 7 വിവിധ തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടായത്. 2011 ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളതെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷേ മെയിനായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യം ആ ഒരു എന്താ റൺവേക്ക് വീതി കൂട്ടാനായിരുന്നു. പക്ഷേ ആ ഒരു മാറ്റം ഈ റൺവേക്ക് വരുത്തിയിട്ടില്ല. അതൊരു പിഴവാണ് എന്ന് തന്നെ പറയാമല്ലേ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് ഇയർ 2019 വരെ മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു, ഈ ട്രാക്കിന് ഭയങ്കര മിനുസം കൂടുതലാണ്. മിനുസം കൂടുതലാണെങ്കിൽ സംഭവിക്കുന്നത് ഫ്രിക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. ഫ്രിക്ഷൻ കുറഞ്ഞാൽ സ്കിഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ അപകടത്തിലോട്ട് നയിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം ആയിരിക്കാം കാരണങ്ങൾ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറയാനുള്ളത് ആ ഫ്ലൈറ്റ് ടോട്ടലി കത്തി നശിച്ചില്ല എന്നുള്ളത്. അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ പറയുക, അതിൽ ആ 190 പേരും ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ അവസാനിച്ചേനെ. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ആ ഒരു കാര്യം സംഭവിച്ചില്ല എന്ന് പറയാം. പക്ഷേ സ്റ്റിൽ അതിൽ ആ മരിച്ചവരുടെ ലിസ്റ്റൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. കൈക്കുഞ്ഞു മുതൽ
പ്രായമായ ആൾക്കാർ വരെ, അതിലൊരു പ്രഗ്നന്റ് ലേഡി ഉണ്ടെന്ന് അറിയുന്നു. ഇതൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഈ പൈലറ്റ് ഉണ്ടല്ലോ ദീപക് സാത്തെ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഈ അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം. ഈ അപകടം നടക്കുന്നത് ഓഗസ്റ്റ് 7th. ഓഗസ്റ്റ് 8th അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പിറന്നാളിന് അദ്ദേഹത്തിന് സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു ദുരന്ത വാർത്തയാണ് അവരെ തേടിയെത്തിയത്. പിന്നീടൊരു കാര്യം, അഖിലേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, 2 weeks ഡെലിവറിയാണ്. അപ്പോൾ അവരെ ഈ ഒരു വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല, ഈ ഒരു ഷോക്ക് അവർക്ക് വരണ്ട എന്നുള്ള ഒരു ആ ഒരു കാരണം കൊണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഈ ഒരു അപകട സ്ഥലത്ത് വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ. സാധാരണ നാട്ടുകാരാണ് അതിൽ ഭൂരിഭാഗമായിരുന്നത്. അവരെല്ലാവരും ഓടിയെത്തി. ഈ ഒരു എത്ര അപകടകരമായൊരു സിറ്റുവേഷനാണ്, ഏത് നിമിഷം ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കോ ഇല്ലെന്ന് കൂടെ നമുക്കറിയില്ല. അങ്ങനെ വാണിംഗ്സ് കിട്ടിയിട്ട് പോലും അവർ സ്വന്തം ജീവൻ പണയം വെച്ചാണ് പോയത്. ഈ കൊറോണ സമയം സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഇതൊന്നുമില്ലാതെ ശരിക്കും ആ ഒരു അവർ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൻ്റെ വിലയാണ് നമുക്ക് ഇന്ന് അവരിൽ മരിച്ചു പോവാതെ കിട്ടിയ ഒരുപാട് ജീവനുകൾ. ഈ ബ്ലഡ് ബാങ്കിൻ്റെ മുമ്പിലൊക്കെ ക്യൂ ആയിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതൊക്കെ എന്താ പറയുക, മനുഷ്യത്വം ഇപ്പോഴും ഉണ്ട്. മനുഷ്യത്വം മരിക്കാത്ത മനസ്സുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇതൊക്കെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.